നമസ്കാരം എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും അതുപോലെ തന്നെ മലപ്പുറം കത്തി എക്സിറ്റ് പോൾ അത് ഇത് തേജസ്വി യാദവ് ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ലല്ലു പ്രസാദ് യാദവിന്റെ മകൻ ഈയിടയ്ക്ക് പിറന്നാളായിരുന്നു പിറന്നാൾ മധുരമായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ തലക്കെട്ടുകളിൽ ചില മാധ്യമങ്ങളൊക്കെ കൊട്ടിക്കോഷിച്ചത് കണ്ടിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത് അതായത് മല പോലെ വന്നത് എലി പോലെ പോയി എന്നത് വാസ്തവം ഇന്ന് രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ ഏതാണ്ട് 10 മണി വരെ ചില മാധ്യമങ്ങളും ചില മാധ്യമ ചർച്ചകൾ നടത്തുന്ന ആളുകളൊക്കെ വലിയ ആഘോഷത്തോടെ വലിയ സന്തോഷത്തോടെ വലിയ ഊർജ്ജസ്വലതയോടെ നിന്നവർ 10 മണി കഴിഞ്ഞ് ഒരു 11 മണിയോട് അടുത്തപ്പം NDA വ്യക്തമായ ലീഡ് അതായത് ആ തുടക്കം മുതൽ തന്നെ ആ ലീഡ് നേടിയ തുടക്കം മുതൽ തന്നെ ഇതുവരെ കോൺസ്റ്റന്റ് ആയിട്ട് കൃത്യമായ കൺസിസ്റ്റന്റ് ആയ ഒരു ലീഡാണ് NDA BJP നയിക്കുന്ന NDA ബീഹാറിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇനിയും ധാരാളം കോടിക്കണക്കിന് വോട്ടുകൾ എണ്ണാനുണ്ട് അതുകൊണ്ട് ഫലപ്രഖ്യാപനം രാത്രി വൈകി അല്ലെങ്കിൽ നാളെ രാവിലെയോടെ ഉണ്ടാകൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് അത് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് അതവിടെ പരിഹരിച്ചോളും കുഴപ്പമില്ല എന്തായാലും അതിശക്തമായ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ NDA അതായത് BJP നയിക്കുന്ന NDA ബീഹാറിൽ വിജയത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് സമ്പൂർണ്ണ വിജയം നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ശക്തമായ ഒരു മുന്നേറ്റമാണ് NDA ബീഹാറിൽ കാഴ്ചവെച്ചിരിക്കുന്നത് നമുക്കറിയാം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ പോലും ഗ്രാമീണ മേഖലയിലും BJP അതിശക്തമായ കരുത്താണ് കാണിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൊക്കെ എല്ലാ സീറ്റുകളും കൈക്കലാക്കിക്കൊണ്ട് BJP അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 122 എന്ന സംഖ്യ എപ്പോഴോ പിന്നിട്ടു ഇപ്പോൾ 132 ലീഡ്നില ഇനി മാറി മറിഞ്ഞേക്കാം കേട്ടോ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 132 സീറ്റുകളിലാണ് NDA മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളായ സീമാഞ്ചൽ അതുപോലെ മിഥിലാഞ്ചൽ ചമ്പാരൻ എന്നീ മേഖലകളിൽ വൻ മുന്നേറ്റമാണ് NDA കാഴ്ചവെച്ചത് ഈ മുന്നേറ്റം മഹാസഖ്യം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ കൂട്ടുപിടിച്ച് മഹാസഖ്യത്തിലെ മറ്റു പലരും തകർന്നടിയുന്ന കാഴ്ചയാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഇപ്പോൾ BJP തന്നെയാണ് 73 സീറ്റുകളിൽ പാർട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ തവണ 71 സീറ്റുണ്ടായിരുന്ന നിതീഷ് കുമാറിന്റെ JDU 49 സീറ്റ് നേടിയുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചതും NDAക്ക് വൻ മുന്നേറ്റം കാഴ്ചവെക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു സാസാറാം ഗയ ഭഗൽപൂർ അതുപോലെ തന്നെ ഫോർബസ് ഗഞ്ച് എന്നിവിടങ്ങളിലെ പ്രധാനപ്പെട്ട ചില റാലികളിൽ ഏതാണ്ട് 12 റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ പങ്കെടുത്തിരുന്നു ഭഗൽപൂരിൽ BJP സ്ഥാനാർത്ഥി രോഹിത് പാണ്ഡെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജിത് ശർമ്മയെ തോൽപ്പിച്ചു അങ്ങനെ തോറ്റവരുടെയും ജയിച്ചവരുടെയും ഒക്കെ ഒരു ലിസ്റ്റ് ഉണ്ട് അതിപ്പോൾ എല്ലാം വായിച്ചിട്ട് കാര്യമില്ല കാരണം ഇനി തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ഫലം വരാനിരിക്കുന്നേയുള്ളൂ അതിശക്തമായ മുന്നേറ്റം അതിശക്തമായ നിലപാടുകളോടുകൂടി NDA BJP നയിക്കുന്ന NDA ബീഹാറിലെ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളും അതുപോലെ പലരും നടത്തിയ പ്രവചനങ്ങളും കോൺഗ്രസ് വരുമെന്നും അതുപോലെ തന്നെ ഇടതുപക്ഷം ഏതാണ്ട് 12 സീറ്റിൽ മുന്നേറുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ ഒരു മുന്നേറ്റമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും തീർച്ചയായും അതെ നല്ല കാര്യം തന്നെ ഇടതുപക്ഷം മുന്നേറുന്നത് നല്ല കാര്യം നമ്മൾ അഭിനന്ദിക്കുന്നു ബീഹാർ പോലൊരു സംസ്ഥാനത്ത് എന്തായാലും വലിയൊരു മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിന് CPI CPM ഒക്കെ സാധിച്ചത് നമ്മൾ അഭിനന്ദിക്കുന്നു എന്തായാലും NDA തന്നെ വളരെ ശക്തമായി തന്നെ ഭരണം തിരിച്ചു പിടിക്കാൻ മൂന്നാം ടേണിലും ഭരണം നേടും എന്ന ഉറച്ച വിശ്വാസത്തോടെ ബീഹാറിലെ ജനങ്ങളുടെ സഹകരണത്തോടെ ബീഹാറിലെ ജനങ്ങൾ NDAക്കും പ്രധാനമന്ത്രിക്കും ഭാരതത്തിനും ഒപ്പമാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ NDA മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിൽ ഇനി വരാൻ പോകുന്നത് ബംഗാളിലാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെയും അത് അവിടുത്തെ CPM കോൺഗ്രസിനെയും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസും CPM ഒരുമിച്ചാണ് മത്സരിക്കുന്നത് തകർത്തെറിഞ്ഞുകൊണ്ട് NDA ബംഗാളിലും ഭരണം പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് പ്രചോദനമാകുന്ന ഒരു വിജയമാണ് ഇപ്പോൾ ബീഹാറിൽ NDAക്ക് ഉണ്ടായിരിക്കുന്നത് വിജയം തുടരും തീർച്ചയായും നരേന്ദ്രമോദി ഭാരതത്തിന് വേണ്ടി ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനമന്ത്രിക്കൊപ്പമാണ് ഭാരതം എന്ന് വീണ്ടും വീണ്ടും പറയുന്ന അരക്കെട്ടുറപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ ജനവിധിയിലൂടെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ജനവിധികൾ ഉണ്ടാകും ഇനിയും ജനവിധികൾ തുടരും എല്ലാം ഭാരതത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി NDA എന്ന ആ ഒരു സഖ്യം മഹാസഖ്യം BJP നയിക്കുന്ന സഖ്യത്തിനൊപ്പം ജനങ്ങൾ നിൽക്കുന്നു നിൽക്കും ഇനിയും നിൽക്കും എന്ന ഉറപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി ഭാരതത്തിന് വേണ്ടിയാണ് NDAയും NDAയുടെ അനുബന്ധ പ്രസ്ഥാനങ്ങളും BJPയും പ്രധാനമന്ത്രിയും ഒക്കെ നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം ഭാരതത്തിലെ മുക്കിലും മൂലയിലും ഗ്രാമീണ മേഖലയിൽ വരെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ വരെ മുസ്ലിം വർഗീയവാദമൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് BJP എതിരാണെന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത വാർത്തകൾ പടച്ചുവിടുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരെ നാണം കെടുത്തിക്കൊണ്ട് NDA ഇത് മുന്നേറുകയാണ് ബീഹാറിൽ മൂന്നാം തവണയും ഭരണം തിരിച്ചു പിടിക്കാനായി ഇനി അടുത്തത് ബംഗാളാണ് വിട്ടുകൊടുക്കില്ല ഭാരതത്തെ മറ്റൊരാൾക്കും മറ്റ് രാജ്യദ്രോഹികൾക്കും ഇവിടുത്തെ മത തീവ്രവാദികൾക്കും വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച പ്രതിജ്ഞയോടെ ദൃഢപ്രതിജ്ഞയോടെ ഇതാ ഭാരതം മുന്നേറുകയാണ് ഒറ്റക്കെട്ടായി NDAക്ക് കീഴിൽ ഭാരത ജനത അണിനിരക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാനുള്ളത് ഇനി ബംഗാളിൽ കാണാം എന്ന ഒരു വാചകത്തോടെ ബീഹാറിലെ വിശദമായ തെരഞ്ഞെടുപ്പ് ഫലവും മറ്റു കാര്യങ്ങളും ഓരോ മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്നാൽ പോലും തീർച്ചയായും അത് കേവല ഭൂരിപക്ഷം നേടി ബീഹാർ ഭരണം NDA കൈക്കലാക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്